ബിഫോർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനി പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു പുതിയ ട്രാൻസ്ഫർ ന്യൂസ് തന്നെയാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയൊരു മലയാളി താരം വരുന്നു. അത് മറ്റാരുമല്ല, കഴിഞ്ഞ സീസണിൽ ഗോകുലം കേരള എഫ് സിയുടെ ഗോൾ കീപ്പറായിരുന്ന ഷിബിൻ രാജാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയതായി വരാൻ പോകുന്നത്. അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഗോകുലം കേരള എഫ് സിയുടെ മിന്നും ഗോൾ കീപ്പറായ ഷിബിൻ രാജിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയതായി സൈൻ ചെയ്തു. അപ്പോൾ ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ പുതിയ ഗോൾ കീപ്പർമാരുടെ എണ്ണം 4. ഇതിനു മുമ്പ് രഹനേഷ്, ലവ്പ്രീത് സിംഗ് തുടങ്ങിയവരുടെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വരവോടുകൂടി ഗോൾ കീപ്പർമാരുടെ എണ്ണം 4. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഗോകുലം കേരള എഫ് സിയിൽ ഷിബിൻ രാജ് വളരെ മനോഹരമായ ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന് ഐ ലീഗിൽ വളരെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയുണ്ട്. ഗോകുലം കേരള എഫ് സിയിലും പിന്നെ അതിനു മുമ്പ് 2 സീസൺ അദ്ദേഹം മോഹൻ ബഗാനിലും കളിച്ചിട്ടുണ്ട്. മോഹൻ ബഗാനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം എ എഫ് സി കപ്പ് പോലുള്ള വലിയ ടൂർണമെൻറ്റുകൾ മോഹൻ ബഗാനു വേണ്ടി കളിച്ചത്. അപ്പോൾ അത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറാണ് ഷിബിൻ രാജ്. ബട്ട് എനിക്ക് തോന്നുന്നത് രഹനേഷിനെ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ മെയിൻ ഗോൾ കീപ്പറായിട്ട് തീരുമാനിക്കുക. ഷിബിൻ രാജ് ചിലപ്പോൾ സെക്കൻഡ് ഗോൾ കീപ്പറോ അല്ലെങ്കിൽ റിസർവ് ടീമിൻ്റെ മെയിൻ ഗോൾ കീപ്പർ ആവാനാണ് കൂടുതൽ സാധ്യത. എനിവേ, ഈ പ്ലെയർ ബേസിക്കലി ഒരു മലയാളിയാണ്. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മളെല്ലാവരും കണ്ടതാണ്. ഗോകുലം കേരള എഫ് സി മികച്ച സേവുകളുമായി അദ്ദേഹം തിളങ്ങി നിന്നൊരു സീസൺ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരുപക്ഷെ ആ ഒരു പ്രകടനം കണ്ടിട്ടായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. പിന്നെ കൂടുതൽ മലയാളി താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് കുറേ മലയാളി സൈനിങ്ങുകൾ പ്രതീക്ഷിക്കാം. എനിവേ, ഷിബിൻ രാജ് ബേസിക്കലി മോഹൻ ബഗാനിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് 2 വർഷത്തെ കരാറാണ് ചോദിച്ചതെങ്കിലും 1 വർഷത്തെ കരാറ് മാത്രമാണ് ലഭിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അദ്ദേഹം എയർഫോഴ്സിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ എയർഫോഴ്സിൽ നിന്ന് 1 വർഷത്തേക്കുള്ള NOC മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. എനിവേ, ഈ താരം പുതിയൊരു മലയാളി താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. സോ ഞാനെൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.